നമസ്കാരം. ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ അദൃശ്യമായ ഒരു ശൃംഖലയുള്ള, ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ശൃംഖലയുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റ് ആണോ അതോ അൽഖ്വയ്ദയാണോ? ഒരുപക്ഷെ ഇതിന് പെട്ടെന്നൊരു ഉത്തരം നൽകാൻ നമ്മൾക്ക് സാധ്യമായി എന്ന് വരില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കാര്യം, ഐ എസിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടി സിറിയയിലേക്കും മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കും യമനിലേക്കും ഒക്കെ പോയത്. അത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് അത്രയും തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ സ്ലീപ്പർ സെല്ലുകളും അദൃശ്യമായ ശൃംഖലയും കേരളത്തിലുള്ള ഒരു സംഘടന, അത് അൽഖ്വയ്ദയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആസാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് എൻ ഐ എ നടത്തിയത്. എൻ ഐ എ അന്ന് അവിടെ നിന്ന് മൊറിഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് മുഫ്തി മുസ്തഫ, അല്ലെങ്കിൽ അബ്ബാസ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ്. ഈ മുഫ്തി മുസ്തഫ എന്ന് പറയുന്ന ഈ ഭീകരവാദി അൽഖ്വയ്ദയുടെ ഭാഗമാണ് എന്നുള്ള കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ അവിടെ ഒരു മദ്രസ നടത്തിപ്പുകാരനാണ് എന്നത് മാത്രമല്ല, ഇയാൾ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളാണ്, ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ് ഇയാൾ. പക്ഷേ ഇയാളുടെ ബന്ധങ്ങൾ, വലിയ വിപുലമായ ബന്ധങ്ങൾക്കുടമയാണ് ഈ മുഫ്തി മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ എ ക്യു ഐ എസ് എന്ന് പറയുന്ന അൽഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽഖ്വയ്ദയുടെ ഒരു വലിയ ശൃംഖലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് മാത്രമല്ല, ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണികൂടിയാണ് ഈ മദ്രസ നടത്തിപ്പുകാരനായ ഈ മനുഷ്യൻ എന്നാണ് എൻ ഐ എ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസം ഇയാളുടെ ഭാര്യയെയും സഹോദരനെയും കൂടി എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഇയാളെ അറസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അഫ്സറുദ്ദീൻ ബുഹിയാൻ എന്ന് പറയുന്ന മറ്റൊരു ആസാംകാരനെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബുഹിയാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പക്കൽ നിന്നും ഇതേപോലെ എ ക്യു ഐ എസിന് വേണ്ടി, അൽഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ, ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ കൃത്യമായ കുറേ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ബുഹിയാൻ എന്ന് പറയുന്ന വ്യക്തിയും മുംബൈയിൽ ഒരു മദ്രസയുടെ ഭാഗമായി 7-8 വർഷം പ്രവർത്തിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്ത ആസാംകാരനാണ്. അങ്ങനെ ഇവർ രണ്ടുപേരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തി രണ്ട് വ്യക്തികൾക്കും ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകര സംഘടനകളുമായുള്ള ബന്ധമാണ്. ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന അൻസറുള്ള ബംഗ്ലാ ടീം, അല്ലെങ്കിൽ അൻസർ ഉൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. രണ്ട് പേരുകളിലാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ എൻ ഐ എ സംശയിക്കുന്നത്, നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് എൻ ഐ എ സംശയിക്കുന്നത്, ഇവരുടെ ഫണ്ടിൻ്റെ ഒരു വലിയ ഭാഗം, നമ്മൾ നേരത്തെ കരുതുന്നത് എപ്പോഴും ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഫണ്ട് ലഭിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഒക്കെയാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബംഗ്ലാദേശ് വഴിയും ഇന്ത്യയിലേക്ക് ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു പുതിയ കാര്യമല്ല, ഇങ്ങനെയൊരു സംശയം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. പക്ഷേ അതിനുള്ള കൃത്യമായ കുറേ രേഖകൾ നേരത്തെ പറഞ്ഞ ഈ ഭൂഗിയാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കേരള ബന്ധം കൂടി പറയാം. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ, കാരണം ഇവരെ ചോദ്യം ചെയ്തിട്ട് 3-4 ദിവസങ്ങളേ ആകുന്നുള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ ഫണ്ടിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ വിനിയോഗം ഉണ്ടായിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണ് എന്നാണ് എൻ ഐ എ മനസ്സിലാക്കുന്നത്. കേരളം, കർണാടകം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഫണ്ടിൻ്റെ വിനിയോഗത്തിനായി ഈ ഫണ്ട് കൈമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള
ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇത് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ആസാമിനെ സംബന്ധിച്ചിടത്തോളം ആസാമിലാണ് ഈ അറസ്റ്റ് നടന്നത്. ആസാമിനെ സംബന്ധിച്ചിടത്തോളം ആസാമിൽ ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള വലിയ ബുദ്ധിമുട്ട്, അവിടുത്തെ സർക്കാർ വളരെ കർശനമായ നിലപാടാണ് എടുക്കുന്നത്. മദ്രസകൾക്കെതിരെ മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് ആസാമിലെ സർക്കാർ അഴികൾക്കുള്ളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേന്ദ്ര ഏജൻസികളുടെ പൂർണ്ണ സപ്പോർട്ടുമുണ്ട്. അപ്പോൾ ആസാമിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. പക്ഷേ അവിടെ ഇപ്പോൾ കാര്യമായ ശമനമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ്നാടും കേരളവും രണ്ട് സംസ്ഥാന സർക്കാരുകളും ഇസ്ലാമിക ഭീകരവാദത്തോടെയും അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളോടെയും വളരെ ഒരു ദയാപരമായ അല്ലെങ്കിൽ അനുകൂലമെന്ന് പറയാൻ സാധിക്കുകയില്ലെങ്കിലും വളരെ അവരെ സംബന്ധിച്ചിടത്തോളം അനുഭാവപൂർണമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ മാറാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. കാരണം ഒരുപക്ഷേ ഇന്ത്യയിൽ പോലും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വളർച്ച പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി ബോംബ് ബ്ലാസ്റ്റുകൾ വേണ്ടി വന്നു. നിരവധി ബോംബാക്രമണങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യക്കുള്ളിൽ എത്രത്തോളം അപകടകാരിയാകുമെന്ന് നമ്മളുടെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. 93 മുംബൈ ബ്ലാസ്റ്റ് മുതൽ 2008 9/11 മുംബൈ അറ്റാക്ക് വരെയുള്ള നിരവധി സംഭവങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. അതുവരെയൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക തീവ്രവാദം ഒരു വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ വിഷയമായി മാറിയപ്പോൾ പോലും ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല. 2008 മുംബൈ തീവ്രവാദി ആക്രമണത്തോടെ പോലും ഒരു പക്ഷേ അല്പം അനുഭാവപൂർണമായിട്ടാണ് അന്നത്തെ സർക്കാർ പെരുമാറിയത്. പക്ഷേ ജനങ്ങൾക്ക് ഇതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലായി. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇത്തരം സംഭവങ്ങളുടെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണ ഇവിടുത്തെ സർക്കാരിനും ജനങ്ങൾക്കും ഉണ്ടോ എന്നറിയില്ല. നമ്മളെപ്പോലുള്ളവർ നിരന്തരം ഈ വിഷയം പറയുന്നുണ്ട്. 2015 ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു പത്രപ്രവർത്തകനായിരുന്ന ഒരു വ്യക്തി അൽ ഖ്വയ്ദയുടെ ഒരു ഭാഗമായ അൽ നുസ്ര എന്ന് പറയുന്ന ഭീകര സംഘടനയിൽ ചേർന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. അന്ന് ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു സാറ്റലൈറ്റ് ചാനലിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അന്ന് നമ്മൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. ഇത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു മലയാളി എങ്ങനെയാണ് അൽഖ്വയ്ദയിൽ പോകുന്നത്, എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഈ വിളിച്ചു പറയുന്നതെന്നൊക്കെ അന്ന് നമ്മളോട് ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അവര് വളരെ കൃത്യമായി, വളരെ സൗകര്യപൂർവ്വം മറന്ന ഒരു കാര്യം, 2008 കാശ്മീരിൽ നമ്മളുടെ സേനയുമായുള്ള ആക്രമണത്തിൽ, നമ്മളുടെ സേനയും തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ചില മലയാളികളെ കുറിച്ചാണ്. ഈ മലയാളികൾ കേരളത്തിൽ നിന്ന് എങ്ങനെ കാശ്മീരിൽ തോക്കും പിടിച്ചെത്തി എന്നുള്ളത് ആരും അന്ന് വലിയ കാര്യമായി എടുത്തില്ല. യഥാർത്ഥത്തിൽ കാശ്മീരിന് പുറത്തുള്ള ഏതെങ്കിലും ഇന്ത്യക്കാരൻ കാശ്മീരിൽ വെച്ച് ഇന്ത്യൻ സേനയുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളികൾ മാത്രമാണ്. അന്ന് നമ്മളത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം 2015 അൽഖ്വയ്ദയിലേക്ക് ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ കളിയാക്കുകയും അല്ലെങ്കിൽ അതിനെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. ഒരുപക്ഷെ അന്ന് ചില നടപടികൾ നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ പിന്നീടുള്ള വർഷങ്ങളിൽ ISലും അൽഖ്വയ്ദയിലും ഒന്നും ചേരാൻ കേരളത്തിൽ നിന്ന് പോവുകയില്ലായിരുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. അൽഖ്വയ്ദയെ സംബന്ധിച്ചിടത്തോളം, അൽഖ്വയ്ദ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിൻ ലാദൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി നേതാവിൻ്റെ സംഘടനയാണ്. ഇന്ന് അൽ സവാഹിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ സംഘടന നയിക്കുന്നത്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭാരതം എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. എപ്പോഴും അമേരിക്ക അതേപോലെ ഇസ്രായേൽ കഴിഞ്ഞാൽ അയാൾ എപ്പോഴും എടുത്തു പറയുന്നത് ഹിന്ദുസ്ഥാനം എന്ന ഭാരതത്തെ തന്നെയാണ്. ഹിന്ദുസ്ഥാനിനെയാണ് അയാൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു ശത്രു രാജ്യം. ഈ രാജ്യത്തെ അയാൾ കൃത്യമായി ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഏറ്റവും അവസാനം അയാൾ നടത്തിയ ഒരു പ്രസംഗം
പ്രസംഗത്തിൽ ഇവിടെ കർണാടകത്തിലെ ഹിജാബ് വിവാദത്തെക്കുറിച്ച് അയാൾ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അയാൾ ഹിജാബ് വിവാദത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞത്. ഇപ്പോൾ അയാൾ ആവശ്യപ്പെടുന്നത്, ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ അയാൾ ആവശ്യപ്പെടുന്നത്, ലോക മുസ്ലിങ്ങളോട് ആസാമിലേക്ക് ഹിജ്റ ചെയ്യാനാണ്, ആസാമിലേക്ക് താമസം മാറ്റാൻ വേണ്ടിയാണ്. കാരണം ആസാമിനെ നമ്മൾക്ക് ഇസ്ലാമികവൽക്കരിക്കണം. ഇപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആസാം അയാളുടെ ഒരു പ്രധാന ഫോക്കസ് ആണ്. കാരണം ആസാമിൽ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഉള്ള ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിടേണ്ടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ അറസ്റ്റും ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ട്രാൻസ്ഫറുകളുടെ ഡീറ്റെയിൽസും അയാൾ നൽകുന്ന വിവരങ്ങളും അതേപോലെ അൽഖ്വയ്ദയുടെ നിരന്തരമായ പ്രസ്താവനകളും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു അപകട സൂചന ഇതുമായി ബന്ധപ്പെട്ട 2 വർഷം മുമ്പ് തന്നെ കേരള സർക്കാരിനും ലഭിച്ചതാണ്. സെപ്റ്റംബർ 2020 9 അൽഖ്വയ്ദ തീവ്രവാദികളെ, ഭീകരവാദികളെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച്, അതിൽ പകുതി പേർ കേരളവുമായി ബന്ധമുള്ളവരാണ്, അന്ന് അവരിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് അവർ ബോംബാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു. ആ ബോംബാക്രമണ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി അവർ തിരഞ്ഞെടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അത് അന്ന് NIA തന്നെ അന്ന് പറഞ്ഞിട്ടുള്ളതാണ്, അന്ന് വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. ഇനിയും നമ്മൾ ഇത്തരം തീവ്രവാദി പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ വളരെ സ്വസ്ഥമായ നെറ്റ്വർക്കിനെ കയറൂരി വിട്ടാൽ നാളെ കേരളവും ഒരു കുരുതിക്കളമാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ നടക്കുന്ന സംഭവ വികാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വന്ന വാർത്തകളും സൂചിപ്പിക്കുന്നത്. നമസ്കാരം.